അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ബക്കറ്റുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ബക്കറ്റാണ് എടുത്തേക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിയ ബക്കറ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ബക്കറ്റ് എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? നമ്മുടെ സെക്കൻഡ് ചാനലായ നവാൽസ് കിച്ചൺ ഹൈവിൽ ഈ ഒരു ബക്കറ്റിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടവർക്ക് അറിയായിരിക്കും, ഓർമ്മയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബക്കറ്റിനെ മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് നിസ്സാരമായിട്ട് നമ്മൾ കളയണേ, വേസ്റ്റായിട്ട് കളയണേ ന്യൂസ് പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് ഞാനൊരു രണ്ട് ന്യൂസ് പേപ്പർ ഇത് ഒന്നിച്ച് ഇതേപോലെ മടക്കിയിട്ട് നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനതിനെ വിടർത്തിയിട്ട് ഇതിപ്പോൾ സൈഡ് പോർഷനല്ലേ, അതുകൊണ്ട് ഞാനൊന്നും കൂടെ ഒന്ന് അതൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളവും വീതി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് കേട്ടോ. കുറച്ച് വീതിയുള്ളത് എടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയുവേ. അപ്പോൾ ഈ ഒരു രണ്ട് ന്യൂസ് പേപ്പർ മടക്കി വെച്ചതിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ നീളത്തിൽ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഇത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ അതിനെ ഒന്ന് നല്ലപോലെ പിരിക്കാൻ പോവാണ്. ഭയങ്കര ടൈറ്റായിട്ടൊന്നും വേണ്ട കേട്ടോ. ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് അതിൻ്റെ ആ ഒരു എന്താ ചുക്കും ചുളിവുമൊക്കെ ആക്കിയെടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് ചുക്കും ചുളിവുമൊക്കെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ ഇങ്ങനെ പിരിച്ചെടുക്കുക. ചുമ്മാ അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്താൽ മതി, കണ്ടില്ലേ. കീറിപ്പോവരുത് കേട്ടോ, ഒരുപാട് ടൈറ്റായിട്ട് ചെയ്യരുത്. ന്യൂസ് പേപ്പറാണ്, പെട്ടെന്ന് തന്നെ കീറിപ്പോരും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടേബിളിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം ഞാൻ നേരെ ന്യൂസ് പേപ്പറുമായിട്ടിതാ ഞാൻ തറയിലിരിക്കാൻ പോവാണ് കേട്ടോ. ഫ്ലോറിലിരുന്നിട്ടാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുവേ. അപ്പോൾ ഞാൻ ടോട്ടൽ ഒരു 4 പീസ് ന്യൂസ് പേപ്പർ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ, ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ബക്കറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ബക്കറ്റിൻ്റെ താഴ്ഭാഗത്തേക്ക് ഞാൻ ഇതേപോലെ ഇതാ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുക്കുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഇനി നമ്മൾ നേരത്തെ പിരിച്ചു വെച്ചിരുന്ന ആ ഒരു സ്ട്രിപ്പില്ല, അതാ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കംപ്ലീറ്റായിട്ട് ചുറ്റിയെടുക്കുക. ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും കണ്ടു കഴിഞ്ഞാൽ വീവി ഇത് ആ ഒരു സെറ്റപ്പ് വരും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൽ പെട്ടെന്ന് കൊട്ടി കിട്ടും, വലിയ പണിയൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണില്ല, പകരം നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് എടുക്കുക, ബക്കറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ന്യൂസ് പേപ്പർ ഇട്ടിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലിൽ ഇതേപോലെ ഫെവിക്കോൾ ഒട്ടിച്ചൊട്ടിച്ചൊട്ടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയുവേ. പ്ലാസ്റ്റിക്കിലോട്ട് ഡയറക്റ്റ് ഫെവിക്കോൾ വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഒട്ടത്തില്ലെന്ന്. അപ്പോൾ ഫെവിക്കോൾ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കണം, നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബക്കറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നോർമൽ ഗ്ലാസ് ബോട്ടിൽ എടുക്കാം, പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം, പിന്നെ തൈരൊക്കെ വാങ്ങുമ്പോൾ കിട്ടണ ആ ഒരു കുഞ്ഞു ബക്കറ്റില്ല, അത് വേണമെങ്കിൽ എടുക്കാം. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ ഇത് ഈസി ആയിട്ട് ഒരു നോർമൽ ഗ്ലാസ് ബോട്ടിൽ ചെയ്ത് കാണിക്കാം. പക്ഷേ അതിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു വെറൈറ്റി ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബക്കറ്റ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണം, ഗ്യാപ്പ് വരെ എടുത്ത് കേട്ടോ. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താലേ ഭംഗി ഉണ്ടാവുള്ളേ. അപ്പോൾ ഞാനിതാ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ടേ, ഒരു 4-5 ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സൈഡേ ആയിട്ടുള്ളൂ, ഇതിൻ്റെ ബാക്ക് സൈഡും ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യൽ ഇച്ചിരി മെനക്കെട്ട പണിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ഞാനിതാ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബക്കറ്റിനെ ചുറ്റി എടുത്തിട്ടുണ്ട്. ചില്ലറ പണിയൊന്നുമില്ല, നല്ല മെനക്കെട്ട പണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ചെയ്യാനായിട്ട് എനിക്കൊരു 1.5 മണിക്കൂർ എടുത്തു എന്ന് തന്നെ പറയാം. ഞാൻ ടൈം നോക്കിയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ബക്കറ്റിൻ്റെ ഹാൻഡിലില്ലേ, ഹാൻഡിലൊന്ന് പറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പറിച്ചെടുക്കാൻ നോക്കിയിട്ട് ഇച്ചിരി പണിയായിരുന്നു കേട്ടോ. കൈകൊണ്ട് വലിച്ചു വരയ്ക്കാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഇതേപോലത്തെ കട്ടർ എടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ കിട്ടുന്ന വരച്ചു, എന്നിട്ടും കുറേ ടൈം എടുത്തു കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് പിടിച്ച് വലിച്ചപ്പോഴത്തേക്കും അതിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഓക്കെ ആയി, അപ്പുറത്തെ സൈഡും ഇതേപോലെ പിടിച്ചു വലിച്ചപ്പോഴത്തേക്കും ആ ഒരു സൈഡ് പൊട്ടിയും പോയി. പക്ഷേ പൊട്ടിപ്പോയെങ്കിലും കുഴപ്പമില്ല, അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്യാം, വൃത്തികേടാവാത്ത രീതിയിൽ നമുക്ക് സെറ്റാക്കാം. ഇനി ആ ഒരു മുട്ട് പോലെ ഇരിക്കുന്ന പോർഷനില്ല, അത് ഞാൻ ആ കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. അപ്പോൾ അതാ അത്യാവശ്യം ബോട്ടിൽ സെറ്റായിട്ടുണ്ട്. ബോട്ടിലല്ല നമ്മുടെ ബക്കറ്റ്, ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മളൊന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പരിപാടി ഇവിടെ വെച്ചിട്ട് നിർത്താവേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ കുറച്ചുകൂടെ ഒന്ന് ഗുമ്മാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ന്യൂസ് പേപ്പറിൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് വെച്ചിട്ട് നമ്മളൊരു പൂവാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യമേ ഇതുപോലെ കൈകൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് ചുരുട്ടി ഒന്ന് ചുളുക്കാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ദൈതേ ഇതുപോലെ ഇതാ ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്യാം. ഇതേപോലെ ഈ ഒരു ഫ്ലവർ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓർമ്മയില്ലേ, ഒരു നീല കളർ ബോട്ടിലാട്ട്. ആ ഒരു ബോട്ടിലാട്ട് കണ്ടവർക്ക് ഈ ഒരു ഫ്ലവർ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റി 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 കൊടുക്കുക. ഇത്രയുള്ളൂ സംഭവം. ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ഫ്ലവർ പോലെ ഇരിക്കും. നിങ്ങൾക്ക് വേണേൽ ഇതേപോലെ പേപ്പർ സ്ട്രിപ്പ് എടുക്കാതെ ന്യൂസ് പേപ്പർ ട്യൂബ് എടുത്തിട്ട് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് ഫ്ലവർ ആക്കുവാണെങ്കിൽ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. അന്ന് ആ ഒരു ബോട്ടിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അത് ഇത്രയും മെനക്കെട്ടപ്പോൾ പിന്നെ എനിക്ക് ഇനി വീണ്ടും ന്യൂസ് പേപ്പർ ട്യൂബ് ഒന്നും ഉണ്ടാക്കാൻ വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ആക്കിയത്. പക്ഷേ ഈ ഒരു ഫ്ലവറും കുഴപ്പമില്ല കേട്ടോ, പെർഫെക്ഷൻ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടെ പെർഫെക്ഷൻ നിങ്ങൾക്ക് വേണേലും നിങ്ങൾക്ക് ആ ഒരു ഫ്ലവർ ട്രൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊടുക്കണതിന് ഇടയ്ക്കായിട്ട് അവിടെ ഇവിടേക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഒരു കുഞ്ഞ് ഫ്ലവറിൻ്റെ ഒരു ഷേപ്പായി വന്നില്ലേ. ശരിക്കും ന്യൂസ് പേപ്പർ ട്യൂബ് വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ ഫിനിഷിംഗ് ഉണ്ടാവുമേ. അപ്പോൾ ഇടയ്ക്ക് ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്ട്രിപ്പ് ഇതേപോലെ ചുറ്റിയെടുക്കുക. അങ്ങനെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഫ്ലവർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ വേണമെങ്കിൽ ഒന്ന് കുറച്ച് ഗ്ലൂ വെച്ച് കൊടുക്കാം കേട്ടോ.
എന്നിട്ട് ആ ഒരു താഴോട്ട് നീണ്ടിരിക്കുന്ന പേപ്പർ പീസ് കട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഞാൻ കുറച്ചധികം ഫ്ലവേഴ്സ് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമുക്ക് ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ലീഫ് വേണ്ടേ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സിൽ നിന്ന് ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ലീഫിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യാൻ പോകണം. ഇത് നാട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്ററിലോ പിള്ളേർക്ക് ചോക്ലേറ്റ് കൊടുത്തു വിട്ടതാണ് കേട്ടോ. അതിൻ്റെ ബോക്സാണ്, സെമറയുടെ ബോക്സാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലീഫും റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ കുറച്ചധികം ലീവ്സും നമുക്ക് വേണേ. അപ്പോൾ ലീഫ് ആയിട്ടുണ്ട്, ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൊത്തത്തിലൊന്ന് ഗുമ്മാക്കി എടുക്കണ്ടേ. അപ്പോൾ ഇനി ഒരു വേസ് അല്ലല്ലോ, സോറി, നമ്മുടെ ബക്കറ്റിൻ്റെ നല്ല വശം എടുക്കുക. ഇവിടെ ഒരു ചെറിയൊരു കട്ടുണ്ട്, ഇവിടെ ഓൾറെഡി പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പോർഷൻ നമ്മൾ ഫ്രണ്ടാക്കി എടുക്കണേ, അതൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കിന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ ഈ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു വള്ളി പോലൊക്കെ സെറ്റാക്കിയിട്ട് അതിൽ പൂവും ലീവ്സും ഒക്കെ വരേണ്ട രീതിയിലൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, മാക്സിമം സിമ്പിളാക്കിയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ബക്കറ്റിൽ അത്യാവശ്യം പണി എടുത്തല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ കഷ്ടപ്പെടാൻ വയ്യ. അപ്പോൾ ഞാൻ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെയെല്ലാം ഞാനിതാ ലീവ്സ് വെച്ചിട്ടൊക്കെ ഫില്ല് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ലീവ്സ് ഒക്കെ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് സൈഡിലോട്ടൊക്കെ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ അത്യാവശ്യം ഫ്ലവേഴ്സ് ലീവ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്തേക്കുന്നത് ഈ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് ഇതിങ്ങനെ വേണേൽ കീപ്പ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇതെന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ ഇതൊന്ന് പെയിൻറ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കോറിഡോറിൽ വെച്ചിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. ഞാൻ സ്പ്രേ പെയിൻറ്റാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാം. സ്പ്രേ പെയിൻറ്റ് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഫ്ലോറിലൊക്കെ വീണാലോ എന്നുള്ളൊരു പേടി കാരണം ഞാനൊരു കവർ ഇട്ടിട്ടതാ ഇതുപോലെ കോറിഡോറിൽ വെച്ചിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. അതേപോലെ ബ്ലാക്ക് വേണമെന്ന് ഒരു നിർബന്ധമില്ല. എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ബ്രൗൺ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ, നല്ലൊരു ബാമ്പു വീവ് ചെയ്ത് ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ കളർ ആക്രിലിക് പെയിൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ബക്കറ്റ് ആകുമ്പോഴത്തേക്കും ആക്രിലിക് പെയിൻറ്റ് മുതലാവില്ലോ, ഒരുപാട് വേണ്ടേ. സ്പ്രേ പെയിൻറ്റ് ആകുമ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് പരിപാടിയും കഴിയും. അപ്പോൾ അത് അത്യാവശ്യം ഇത് ഉണങ്ങിയിട്ടുണ്ട്, കയ്യിലൊന്നും പറ്റുന്നില്ല. എന്നാലും ഞാൻ റിസ്ക് എടുക്കുന്നില്ല, എൻ്റെ കാർപ്പറ്റയിലോട്ട് പെയിൻറ്റ് പറ്റിയാലോ എന്ന് ഓർത്തിട്ട് ഞാനൊരു പേപ്പർ ഇടുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കുറച്ചുകൂടെ സ്റ്റൈലാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ റെഡ് പേൾ കളർ എടുത്തിട്ടുണ്ട് ഫെവിക്രിലിൻ്റെ. അപ്പോൾ ആ ഒരു ഫ്ലവറിനെല്ലാം ഞാനിത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണേ. പിന്നെ നിങ്ങളുടെ കയ്യിൽ പേൾ കളേഴ്സ് ഇല്ലാന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, ആക്രിലിക് കളേഴ്സ് യൂസ് ചെയ്യാം. പിങ്ക് ഒക്കെ കൊടുത്താൽ നല്ലതാണ്, യെല്ലോ കൊടുത്താൽ നല്ലതാണ്, അതുപോലെ റെഡ് ഒക്കെ കൊടുത്താൽ നല്ലതാട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷനും നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പെയിൻറ്റിൻ്റെ അവൈലബിലിറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സിനും ചെറിയ റെഡ് വെച്ചിട്ടൊന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു വിടരുത്, ബ്ലാക്ക് കളർ അവിടെ ഇവിടെ കാണണേ. ഇനി ആ ഒരു ലീഫിന് ഞാൻ നമ്മുടെ പേൾ ഗ്രീൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അടിച്ചു വിടുവാണ് കേട്ടോ, കാരണം ആ ഒരു പച്ച കളറൊക്കെ ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്പ്രേ പെയിൻറ്റ് ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോട്ട് സ്പ്രേ ചെയ്തിട്ട് ഞാൻ ഇതുപോലെ പാത്രം കഴുകുന്ന സ്പോഞ്ച് വെച്ചിട്ട് അവിടെ ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എന്തിനാണ് സ്പ്രേ പെയിൻറ്റ് എടുത്തതെന്ന് വെച്ചാൽ സ്പ്രേ പെയിൻറ്റ് ആകുമ്പോഴത്തേക്കും ചെറിയൊരു ഷൈനിങ് കൂടുതലായിരിക്കും. നമ്മുടെ നോർമൽ മെറ്റാലിക് പെയിൻറ്റിനേക്കാളും രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഹനാനും ജാനും ഇതാ ഇവിടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ടി വി ഒക്കെ കണ്ടുകൊണ്ടാണ് ഇത് ചെയ്തത്. ശരിക്കും ഒരു ബക്കറ്റിൻ്റെ മേലെ ശരിക്കും നല്ല അധ്വാനിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവരുടെ കൂടി ഇരുന്ന് കാർട്ടൂണൊക്കെ കണ്ടാണ് ഇത്രയും ചെയ്തെടുത്തത്. ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ബക്കറ്റിന് ഒരു ബോർഡർ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ബോർഡറിൽ ഞാൻ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതാ ഇതേപോലെ ഒരു വൈറ്റ് കളർ മുത്തുണ്ടായിരുന്നു. ആ ഒരു മുത്തും നമ്മുടെ പൂവിനിടയ്ക്ക് അവിടെ ഇവിടേക്ക് ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്ത് സാധനമാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ ബക്കറ്റിനെ നമ്മുടെ ടി വി സ്റ്റാൻഡ് സൈഡിലോട്ടാണ് വെക്കാൻ പോണത്. അപ്പോൾ അതവിടെ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്ക് ഫ്ലോറിൽ വല്ലാണ്ടങ്ങ് താഴെ ഇരിക്കണ പോലെ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇതേപോലത്തെ പെബിൾസ് ഉണ്ടായിരുന്നു, അക്വേറിയത്തിൽ ഇടാൻ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു നാലെണ്ണം എടുത്തിട്ട് നമ്മുടെ ബക്കറ്റിൻ്റെ താഴ്ഭാഗത്ത് ഞാനിതാ ഇതേപോലെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണേൽ കല്ലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, എന്ത് വേണേലും ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമ്മുടെ ബക്കറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനുള്ളിലേക്ക് ഒരു ചെടിയാണ് വെക്കാൻ പോകുന്നത്. ഒരു മണി പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ചട്ടിയുടെ താഴ്ഭാഗത്തെ പാത്രം കമത്തി വെച്ചിട്ടുണ്ട് കുറച്ചൊന്ന് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുള്ളിലേക്ക് ഇതാ നമ്മുടെ മണി പ്ലാന്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയുള്ളൂ സംഭവം. നമ്മുടെ ബക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ ബക്കറ്റാണെന്ന്? പുറത്തു നിന്ന് വാങ്ങിയ ഒരു അടിപൊളി ഒരു വേസ് ആണെന്നല്ലേ പറയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയും സെല് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ സെല് ചെയ്യുവാണെങ്കിൽ നല്ല പൈസ നമുക്ക് വാങ്ങുകയും ചെയ്യാം, കാരണം അത്യാവശ്യം നല്ലൊരു അധ്വാനം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഹോൾഡർ ഞാൻ പറഞ്ഞില്ലായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് അനു, അപ്പോൾ അവൾ വന്നപ്പോൾ തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ സംഭവം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിലൊരു പിശുക്കും കാണിക്കരുത്, എൻ്റെ എഫേർട്ട് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഞാൻ ജാനെ ഇരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു വലുപ്പമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടേ. ഇഷ്ടമായോ നേജി? ലൈക്ക് ചെയ്യണം പറഞ്ഞേ. ലൈക്ക് ചെയ്യണം. അപ്പോൾ നാളെ നമ്മുടെ സെക്കൻഡ് ചാനലായ നവാൽസ് കിച്ചൺ ഹൈവിൽ ഒരു വീഡിയോ ഉണ്ട്, മറക്കാതെ അങ്ങോട്ട് വരണം കേട്ടോ. ഇവിടെ തരുന്ന അതേ സപ്പോർട്ട് അവിടെയും തരണം. നമ്മുടെ ഈ ചാനലിൽ നമ്മൾ പുതിയ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇടുന്നത് ട്യൂസ്ഡേ തേഴ്സ്ഡേ സാറ്റർഡേസിലാണ്. സമയം അറിയാലോ, ഇന്ത്യൻ ടൈം 5 മണി, അതുപോലെ UAE ടൈം 3:30. അല്ലാത്ത ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഹോൾ വീഡിയോസ് ഒക്കെ ഇടാവേ. അപ്പോൾ നമുക്ക് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.